എല്ലാവർക്കും MT15 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വണ്ടിയുടെ ഹെഡ് ആണ് ഒരു എക്സ്ട്രൽ ലുക്കാണ്. ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ബംബിൾ ബീടെ സ്ട്രെയിറ്റ് ഫേസിന് ലുക്ക് വന്നത് വണ്ടി അബ്ബാർ ലുക്ക്. പിന്നെ വണ്ടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ട് ആക്സസറീസ് ഒക്കെ ആഡ് പണിയുന്നുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് നിങ്ങൾ കാണുന്ന വൈസർ അത് എക്സ്ട്രാ ആക്സസറീസാണ്. പിന്നെ വണ്ടിക്ക് ക്രാഷ് കാർഡ് അങ്ങനെ ഒന്നും വരുന്നില്ല സ്റ്റോക്കായിട്ട്. അപ്പോൾ ഇതിൽ ഫ്രെയിം സ്ലൈഡർ വിത്ത് എൻജിൻ കാർഡ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെയിൽ ലൈറ്റ് പറഞ്ഞാൽ ബാക്കിയുള്ള MT സീരീസിന് പോലെ ആ സെയിം എവല്യൂഷനിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ആ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞാൽ LED അല്ല, ഹാലോജൻ ബൾബ്സ് സ്റ്റോക്ക് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 155 cc സെയിം R15 V3 കാണുന്ന സെയിം എൻജിൻ തന്നെയാണ്. പിന്നെ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്പോക്കറ്റ് വലുതേ ആയിരിക്കും. അപ്പോൾ R15 പോലെ അത്ര ടോപ്പിനൊന്നും ഉണ്ടാവില്ല. സ്പീഡോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ R15 സെയിം സ്പീഡോമീറ്റർ തന്നെയാണ്. അത്യാവശ്യം എല്ലാം കൂടി ലോഡ് ആയിട്ടുള്ള സ്പീഡോമീറ്ററാണ്. അപ്പോൾ ഇതിൽ അവർ തന്നേക്കുന്നത് ട്രിപ്പ് എ, ട്രിപ്പ് ബി, പിന്നെ അതിൻ്റെ ആവറേജ്, പിന്നെ 100 meters എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ വണ്ടിയിൽ ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്, RPM മീറ്റർ ഉണ്ട്, പിന്നെ ഫ്യൂൽ മീറ്ററും ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ചാനൽ ABS വരുന്നത്, ബാക്ക് ഡിസ്ക് ബ്രേക്സും. വണ്ടിയിലിരുന്ന് ഭയങ്കര ചെറിയ വണ്ടിയെന്ന് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10 liter ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സീറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ടോളായിട്ടുള്ള ആൾക്കും ഷോർട്ടർ ആയിട്ടുള്ള ആൾക്കും പറ്റുന്ന സീറ്റായിട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ കാലത്ത് തന്നെ നിങ്ങൾക്ക് രണ്ട് ഫുട്ടും സ്ട്രെയിറ്റ് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സിക്സ് സ്പീഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ വണ്ടി പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല, നല്ല വണ്ടി. വണ്ടി 150 എന്ന് പറഞ്ഞാൽ R15 V3 വണ്ടി അത്യാവശ്യം നല്ല പവർ, ലീനിയർ പവറാണ്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം വണ്ടി കൊടുത്ത വണ്ടി കയറിയും പോയിക്കോളും, വേണ്ടോ വണ്ടി കയറിക്കോളും. വണ്ടി പറഞ്ഞാൽ വണ്ടി ചെറിയ വണ്ടി പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. വണ്ടി പറഞ്ഞാൽ ട്രാഫിക്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് കൊണ്ടു മാറ്റും. ഈ വണ്ടിയുടെ ഇത് പറഞ്ഞാൽ മിറേഴ്സ് ഭയങ്കര ഒരു കുറച്ച് സ്പീഡ് പോയി കഴിഞ്ഞാൽ വൈബ്രേഷൻ ആവും, പിന്നെ അതിന് വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ ഇത്ര കാശ് വില കൂടിയ ഈ സെയിം മിറേഴ്സ് തന്നെയാണ് നമ്മുടെ യൂണിക്കോണിൽ അവൈലബിൾ, യൂണിക്കോണിലുള്ള സെയിം മിറേഴ്സ് തന്നെയാണ് ഇതിലും വെച്ചേക്കുന്നത്. വണ്ടി പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ്. ബാക്കിയുള്ള വണ്ടിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ആയിരിക്കും, ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ആയിരിക്കും, ഫോൺ ഇവിടെ ആയിരിക്കും. നമ്മൾ ഫോൺ അമർത്തി പോകുമ്പോൾ ഇത് ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെയും ഫോൺ ഇവിടെ ആണ്. അപ്പോൾ മാറി വേറെ രണ്ടും രണ്ട് രീതിക്കാണ്. ഒരു വണ്ടി പറഞ്ഞാൽ വണ്ടി കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടി പറഞ്ഞാൽ ഒരു 80 മേടിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വിൻഡ്ലാസ് അടിക്കാൻ തോന്നുന്നു, നല്ല ചെസ്റ്റിലേക്ക് നല്ല വിൻഡ് അടിക്കുന്നുണ്ട്. 80 മുകളിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ലോങ് പോയി കഴിഞ്ഞാൽ സീറ്റ് സീറ്റ് ആണ് പ്രശ്നം ഉണ്ടാവാണ്ട്. ഇപ്പോൾ ലോങ് പോയി കഴിഞ്ഞാൽ സീറ്റ് അത്ര കംഫർട്ടല്ല, അപ്പോൾ നമുക്ക് ബാക്ക് പെയിൻ എടുക്കാൻ ചാൻസ് കുറവുണ്ട്. ബാക്കിയും വണ്ടി കൊള്ളാം, വണ്ടി കുഴപ്പമില്ല. വണ്ടി 155 സെഗ്മെൻറ്റ് കിങ് എന്ന് പറയാം, കിങ് വണ്ടി എല്ലാത്തിനും ലീനിയാണ്. 6 speed ഉണ്ട്. ഞങ്ങൾ പിന്നെ ഗിയർ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും ഗിയർ ഇടണം, ഇനിയും ഗിയർ ഇടണം എന്ന് മൈൻഡ് വരും വണ്ടിക്ക്.
ആ വണ്ടിയുടെ പ്രത്യേകത. പിന്നെ ഫ്രണ്ട് ബാക്ക് ഇപ്പം അത്യാവശ്യം നല്ല ബ്രേക്ക് ഇതുണ്ട്. ഇപ്പോഴേ 38 4th ആ വണ്ടി പുള്ളിയുണ്ട്. അപ്പോൾ വണ്ടി വലിച്ചുകൊണ്ടിരിക്കുള്ളൂ. അത് ഇതാണ് വണ്ടിയുടെ പവർ. പുറത്ത് വണ്ടി വലിപ്പിച്ചുകൊണ്ട് പോയി. വണ്ടി പറയുന്ന വണ്ടി 10 ലിറ്റർ ഉള്ളൂ. 10 ലിറ്റർ മൈലേജ് അത്യാവശ്യം 50 ഉണ്ടാകും. 10 ലിറ്റർ ഇങ്ങനെ അപ്പോൾ മൈലേജ് ഇതിന് എറൗണ്ട് പറയുന്ന 45 to 55 ഇടയിലാണ് മൈലേജ് ഉള്ളത്. പിന്നെ വണ്ടി ഭയങ്കര ഫ്ലിക്കബിളായി, കാരണം അതെല്ലാം ട്രാഫിക് കിട്ടുന്നുണ്ടാവുക. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് അങ്ങനെ ഒന്നുമില്ല വണ്ടിക്ക്. അപ്പോൾ നല്ല രീതിക്ക് അത്യാവശ്യം നല്ല വണ്ടിയാണ്. നല്ല അത്യാവശ്യം നല്ല സ്വിച്ച് ക്വാളിറ്റീസും തന്നെ, നല്ല ഇതിലുള്ള നല്ല സ്വിച്ച് ക്വാളിറ്റീസും തന്നേക്കണം. MT പ്രൊവൈഡ് ചെയ്തേക്കണം. പിന്നെ വണ്ടി പറഞ്ഞാൽ ഇപ്പോൾ വണ്ടിക്ക് ഇരുന്നാൽ കറക്റ്റ് കൈ നീട്ടിയെന്ന് പറയുന്നത് ടാങ്ക് ഇതാണ്. ഭയങ്കര ചെറിയ വണ്ടിയാണ്. ടാങ്ക് കുറേ ഭയങ്കര കാണാമെന്ന്, പക്ഷെ ഭയങ്കര ലൈക്ക് ഇരുന്ന് നമ്മൾ ഫീൽ ചെയ്യും ഭയങ്കര ചെറിയ വണ്ടി ഫീലാണ്. പിന്നെ ഇതിന് റേറ്റാണ്, റേറ്റ് പറഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ഓൺ റോഡ് തന്നെ അത് 170 സംതിങ് ആണ്. 160 to 170 ഇടയിൽ വേണ്ടത് ഓൺ റോഡ്. അപ്പോൾ റേറ്റ് പ്രൈസ് കൊടുത്തേക്കണം അത്യാവശ്യം ഹയർ സൈഡിലേക്ക് കൊടുത്തേക്കണം. പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ നെഗറ്റിവിറ്റീസ് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. എന്താണ് ഈ മിററേഴ്സ്, വണ്ടിക്ക് മിററേഴ്സ്, എനിക്ക് തോന്നിയ സീറ്റ്, പിന്നെ നല്ല ഹൈ നല്ല കാറ്റടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കാറ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ചെസ്റ്റിലേക്ക്. വേറെ കുഴപ്പമില്ല വണ്ടിക്ക്. വണ്ടി പറഞ്ഞാൽ ലുക്ക് പറഞ്ഞാൽ അടാറ് ലുക്കാണ്. ഇപ്പോൾ ടീനേജേഴ്സിന് ഇപ്പോൾ കോളേജ് പോണ കുട്ടികൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. കോളേജ് പോണ സ്റ്റുഡൻസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. കാരണം ഫ്ലിക്കബിളാണ്, ട്രാഫിക്കിൽ ഫ്ലിക്കബിളാണ്, മൈലേജ് അത്യാവശ്യം ഉണ്ട്, പവറുണ്ട്, 6 സ്പീഡുണ്ട്, പവറുണ്ട്. അങ്ങനെ ഒരു ഓൾറൗണ്ടർ വണ്ടി തന്നെ പറയാം. വീത്തിൽ പറഞ്ഞാൽ ശരിക്കും കമ്മിറ്റഡ് പൊസിഷനാണ്. ഇത് പിന്നെ കമ്മിറ്റഡ് പൊസിഷൻ അല്ലാതെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല.